ഹലോ ഗായ്സ്, ഞാൻ സമിൽ ഫൈസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമിൽസ്. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് പൂനെയിലാണ്. പൂനെയിൽ ധോണി ഫോർഡിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഇവിടെ വന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്കോ സ്പോട്ടിൻ്റെ ഫസ്റ്റ് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇവർ കുറേ പ്രൊസീജ്, അത് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് സർവീസിൻ്റെ ചെക്കപ്പാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഗായ്സ്, അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് വരണ വരെ പേടിയായിരുന്നു. അതായത് നോർത്തിലൊക്കെ പോകുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ സർവീസ്, എങ്ങനെയായിരിക്കും എന്നൊക്കെ. കാരണം നമ്മൾ ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് സ്ഥലത്തോട്ട് വരെയല്ലേ. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്കും എന്തായിരിക്കും നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് എനിക്ക് സത്യത്തിൽ നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവർ ആദ്യം ഫോൺ ചെയ്ത മുതൽ ഇവർ നല്ല സപ്പോർട്ടാണ് തന്നിട്ടുള്ളത്. നല്ല നല്ല സർവീസാണ് കാരണം ഇവരുടെ. അപ്പോൾ എനിക്ക് ഈ ഒരു സമയത്ത് എനിക്ക് ഓർമ്മ പറഞ്ഞാൽ നമ്മുടെ സജീഷേട്ടനെയും പോളിനെയൊക്കെയാണ്. അപ്പോൾ പോളിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സർവീസ് എൻക്വയറി ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോളിനെ കോൺടാക്ട് ചെയ്താൽ മതി. കഴിച്ച അപ്പോൾ നമ്മുടെ കാർ ഇതാ പൊക്കിയുണ്ട് ഇതിൽ. ഞാൻ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. അതായത് ഇതിൻ്റെ അടിയിൽ എന്തെങ്കിലും സ്ക്രാച്ചസോ എന്തെങ്കിലും ഉണ്ടോയെന്ന്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവരുന്ന് ഇത് പൊക്കി റേസ് ചെയ്ത് അടിയൊന്ന് കാണിക്കാൻ വേണ്ടി പോവുകയാണ്. സ്ക്രാച്ചസ് കുഷ്നയ്യേ. അപ്പോൾ മാംഗ്ലൂർ വെച്ചിട്ട് ഒരു ചെറിയൊരു അടിയൊന്ന് തട്ടി. അപ്പോൾ അതൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് ഒരു ചെറിയൊരു കല്ലിൻ്റെ ശബ്ദമാണെന്നാണ് ഞാൻ കേട്ടത് ഈ ഒരു ഭാഗത്തെ. അവിടെ ഒന്നുമില്ല, കണ്ടില്ലേ, ഒരു പോറൽ പോലും ഇല്ല. ഹാപ്പി ഓക്കെ. ഇത് ഐ വാസ് സ്കേർഡ് ബിക്കോസ് ലൈക്ക് മാനേജർ മാംഗ്ലൂർ മേ ഗയാ താ നാ ഏക് ജഗാ മേ റോഡ് ഐസാ താ മേനെ സുന ഇസ്കാ സൗണ്ട് സുന ജസാ ഗാഡി ടാ ഹാ 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 ആ ഓ ഓ ആ ഇവിടെയാണ് ഗൈസ്, ഇവിടെയാണ് അത് ശബ്ദം കേട്ടത് അല്ലേ. ഗൈസ് ഓ സപ്പോർട്ട് കാർഡ് ചെയ്തു. ആ ഹാ ഓ സപ്പോർട്ട് കാർഡ് ടീക്കേ മനസ്സിലായി. ഈ സപ്പോർട്ട് കാർഡ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഒന്ന് ഡാമേജ് വരത്തില്ല എന്നാണ് ഇവർ പറയുന്നുണ്ടല്ലേ. അപ്പം വളരെയധികം ഹാപ്പി. എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഓക്കെ കേസായ കാടി കുറച്ച് പ്രോബ്ലം ചെയ്യണേ. ഓക്കെ പിന്നെ മഹേഷ്, മഹേഷ് ഈ മഹേഷ് എന്ന് പറഞ്ഞ ഈ പുള്ളിയാണ് ഞാൻ ആദ്യം കോൾ ചെയ്തത്. പുള്ളിയാണ് നമ്മളെല്ലാം ഹെൽപ്പ് ചെയ്തത്. പുള്ളിയാണ് നമ്മുടെ സീനിയർ സർവീസ് മാനേജർ. ക്യാൻ ഇറ്റ് പ്ലീസ് ടെൽ മീ യുവർ നെയിം? ശക്തി ശർമ്മ. ക്യാ? ശക്തി ശർമ്മ. ജപ്തി ശർമ്മ. ഓക്കെ ഓക്കെ, നൈസ് മീറ്റിംഗ് യു. അപ്പോൾ ഈ ടീം, ഈ ഫുൾ ടീമാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത്. ഓക്കെ, താങ്ക് യു ഫോർ യുവർ സർവീസ്. ഓക്കെ, നൈസ് മീറ്റിംഗ് യു ഗൈസ്. സർവീസ് ഉണ്ടല്ലേ, അടിപൊളി സർവീസാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോയിൽ ഇത് ഇൻക്ലൂഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ വളരെയധികം ഹാപ്പിയാണ്. അപ്പോൾ ധൈര്യമായിട്ട് ഞാൻ ഫോർഡിനെ റെക്കമെൻഡ് ചെയ്യുന്നു. കഴിഞ്ഞ് ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞില്ലേ, ഒരു കാർ ബുക്ക് ചെയ്തിട്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോർഡിൻ്റെ സർവീസ്, അതായത് വണ്ടി എടുക്കുമ്പോൾ മാത്രമല്ല എടുത്തതിന് ശേഷവും നല്ല അടിപൊളി സർവീസാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഫോർഡിനെ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത് അവര് തന്ന സമ്മാനം. ചുമ്മാ വേറെ ബ്രേക്ക് പാഡ് വല്ലതും ആണെന്ന് തോന്നുന്നു ഇങ്ങനെ ഈ കവറിൽ. ഓ ഒരു ഗിഫ്റ്റ് ഒക്കെ തന്നു നമുക്ക്. ഇത് ഐഫോൺ ഗൈസ്, ഞാൻ നമ്മളൊരു ഐഫോൺ മേടിച്ചു. കാരണം ഇത് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ രണ്ടുപേരെ കയ്യിലും ഫോൺ ഉണ്ട് അല്ലേ. റെക്കോർഡിംഗ് ആണ്. ഓക്കെ പോവാം. ഓ അടിപൊളിയായി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓടിക്കുമ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്ത് എന്നിട്ട് അവര് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ തന്നു. നമുക്ക് ഗിഫ്റ്റ് പൊട്ടിക്കാം. ഗിഫ്റ്റ് പൊട്ടിയില്ലേ? ഫുഡ് വൈകും, വിശക്കണല്ലേ. രാവിലെ മുതൽ നമ്മൾ ഒന്നും കഴിച്ചിട്ടില്ല. ഇപ്പൊ സമയം 4:51 അൺബോക്സ് ചെയ്യൂ. ബ്രേക്ക് പാഡാണ്? ബ്രേക്ക് പാഡ് ഒന്നുമില്ല, മഗ്ഗാണ്. എന്റെ പടം ഫോർഡ്, ഫോർഡിന്റെ ഒരു മഗ്ഗാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോ താങ്ക് യു ധോണി ഫോർഡ് ഫോർ ദിസ്. ധോണി ഫോർഡ് അവരുടെ ഇത് എഴുതിയിട്ടുണ്ട്. അപ്പൊ താങ്ക് യു ധോണി ഫോർഡ് ഫോർ ഗീവിംഗ് അസ് ദാറ്റ് മഗ്. അപ്പം നമുക്ക് ഫുഡ് എക്സ്പ്ലോർ ചെയ്യുമ്പോ. മുട്ടായി ഒന്നുമില്ല, ഞാൻ വെച്ച് ലഡു ഒക്കെ. അപ്പൊ ഇപ്പൊ സമയം 5 മണിയായി. നമ്മള് പൂനെയിലൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. പൂനെ സിറ്റിയിലൂടെ കണ്ടില്ല, അതിമനോഹരമായ സിറ്റിയാണ്. പല സ്ഥലങ്ങളിലും വലിയ ക്രൗഡഡ് അല്ല അല്ലേ അമ്മു? ഭയങ്കര ക്രൗഡഡ് ഒന്നും അല്ല, പക്ഷെ സിറ്റി ഏരിയകളിൽ കറക്റ്റ് ക്രൗഡഡ് ആണ്. പിന്നെ റോഡൊക്കെ നല്ല വിശാലമായിട്ടുള്ള റോഡാണ് എല്ലാ സ്ഥലത്തും ഉള്ളത്. അപ്പോൾ നമ്മൾ ഒരു ഫുഡ് ഏരിയ ഇന്നലെ കണ്ടായിരുന്നു.
അത് നമ്മൾ ഇന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് ഇന്ന് അത് കാണാം. ഓക്കെ, ഇത് എവിടെയായിരുന്നല്ലേ മൂ? രണ്ട് വലിയ ഫ്ലാറ്റുകളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഇതേ സ്ഥലമാണ് പൂനെയിലെ? പൂനെയിലെ ഏത് സ്ഥലമാണെന്ന് എനിക്കറിയത്തില്ല. പൂനെയിലെ ഒരു സ്ഥലം. ഓക്കെ, നമ്മളിപ്പം ഇന്നലെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും കുറച്ച് സ്ട്രീറ്റ് ഫുഡ്സ് ഒക്കെ ഉള്ള ഒരു സ്ട്രീറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് തപ്പിയാണ് പോകുന്നത്. നമുക്ക് അവിടെ പോയി കുറച്ച് സ്ട്രീറ്റ് ഫുഡ്സ് എക്സ്പ്ലോർ ചെയ്യാം. പരാതി തീർക്കണം. അതെ, ചെരുപ്പ് മുതല് പച്ചക്കറികൾ വരെ ഉണ്ട് ഇവിടെ അല്ലേ? അതെ, എല്ലാം വിൽക്കാൻ വെച്ചിരിക്കുന്നു. പൂവ്, പച്ചക്കറി, അതെ എല്ലാം ഉണ്ട്. ഫ്രൂട്ട്സ്, തുണി, അടിപൊളി. ഒരു കോൺട്രാസ്റ്റ് ആണല്ലേ ഇവിടുത്തെ ഒരു ലോക്കൽ മാർക്കറ്റ്. ഒരു ബഡ്ജറ്റ് ആയിട്ട് കുറെ കാര്യങ്ങളും അതുപോലെ തന്നെ പോഷ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളും, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഒരുമിച്ച്. ഇതാണ് ഒരു സിറ്റി വ്യൂ അല്ലേ? അതാണ്, ഇത് എവിടെ നോക്കിയാലും അതാണ്. മെയിൻ സിറ്റി ഇനിയും ഉണ്ട് ദൂരെ. മെയിൻ സിറ്റി ഇനിയും ഉണ്ട്. അപ്പൊ ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും ഇതുപോലുള്ള വലിയ ബിൽഡിംഗ്സ് ആണ്. ഇതൊക്കെയാണ് ഒരു മിനിമം സൈസ് ബിൽഡിംഗിന്റെ. അടിപൊളി. അപ്പൊ നല്ല രീതിയിൽ ടൗൺ പ്ലാൻ ചെയ്തിട്ടൊക്കെ ഉണ്ട് ചേട്ടാ. റോഡ്സ് ഒക്കെ നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാവും നല്ല രീതിയിലുള്ള. പിന്നെ ആൾക്കാര് എക്സ്ട്രീംലി ഗുഡ് ആണ്. കാരണം ഞാനിപ്പോ ഒരു മൊബൈൽ മേടിക്കുന്ന ഇതുണ്ടാ, ഇതിനെ വിളിക്കുന്ന ഐഫോൺ മാക്സ് 12 Pro Max എന്നാണ്. ഇതിപ്പോ അമ്മുന്റെ ഫോൺ ഇപ്പൊ ചീത്തയായി പോയി. അപ്പൊ അമ്മുന്റെ ഫോണിന് പകരം ഇപ്പൊ തൽക്കാലം സിം ഇട്ട് വിളിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു നോക്കിയൊരു ഫോൺ മേടിച്ചു. അപ്പൊ ഇത് വാങ്ങിക്കാൻ പോയപ്പോ വണ്ടി സർവീസിന് കൊടുത്തിരിക്കായിരുന്നില്ലേ. അപ്പൊ ഞാൻ ഓട്ടോ പിടിച്ചാണ് പോയത്. ഓട്ടോ പിടിച്ച് പോയപ്പോഴത്തേക്കും ആ പുള്ളി പൈസ വാങ്ങിച്ചില്ല എന്റെ അടുത്തുനിന്ന്. പൈസ വാങ്ങിച്ചു എന്നെ സിറ്റി വരെ കൊണ്ടുവിട്ടു, എന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു, എന്റെ പൈസ വാങ്ങിച്ചില്ല. അപ്പോ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫോൺ ശരിയാക്കുന്ന കടയിലാണെങ്കിലും ആ കടയിൽ നമ്മുടെ ഹോട്ടലിലാണെങ്കിലും നല്ല നല്ല ആൾക്കാരാണ്, നല്ല ബിഹേവിയർ ആണ് സ്റ്റാഫിന്റെ. ഒരു സേഫ്റ്റി ഫീൽ ചെയ്യും. അതെ അതെ അതെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പ്രത്യേകിച്ച് അറിയാത്തൊരു സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും ഒരു അറ്റാച്ച്മെന്റ് നമുക്കൊരു ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടും അതൊക്കെ കണ്ടോ. നമ്മൾ ആ സ്ട്രീറ്റിലെത്തിയത് ഫുഡൊക്കെ കിട്ടുന്ന സ്ട്രീറ്റിൽ. യെസ്, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വണ്ടി പാർക്ക്. ഇതാണല്ലേ സ്ട്രീറ്റ്? ഈ റൈറ്റ് സൈഡിലാണല്ലേ. നമ്മൾ അങ്ങനെ ഫൈനലി കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗൈസ്. ആ സ്ട്രീറ്റിലാണ് നമുക്ക് പോകാനുള്ളത്. പക്ഷേ ആ സ്ട്രീറ്റിൽ നിന്ന് ആ സൈഡിലാണ് നമുക്ക് പോകാനുള്ളത് അല്ലേ? അതിന് മാത്രല്ല നമുക്ക് ഇവിടെ നമുക്കും ആഗ്രഹമുണ്ടല്ലോ. നമുക്ക് ഹെവി വിശപ്പാണ്. രാവിലെ അപ്പം ഏത് സൈഡിൽ തുടങ്ങാം? ഇവിടെ നല്ല ഭംഗി. നമുക്ക് ഇടത്തെ സൈഡിൽ തുടങ്ങണോ വലത്തെ സൈഡിൽ തുടങ്ങണോ? ഇവിടെ ചിക്കൻ ഒക്കെ പൊരിച്ച് കുക്ക് ചെയ്ത നീരജ് ഭായ ഉണ്ടല്ലോ ഇവിടെ അൽഫാം ചുട്ടുകൊണ്ടിരിക്കുന്നത്. അൽഫാം തന്തൂർ പോലത്തെ പുള്ളിതവിടെ തന്തൂർ ഉണ്ടാക്കിയാണ്. നമ്മളെ നാട്ടിലാണെങ്കിൽ അൽഫാം എന്ന് പറഞ്ഞേനെ. അപ്പം ഇവിടെ വേറെ കുറെ കടകളുണ്ട്, ഇഷ്ടംപോലെ കടകളുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കഴിക്കല്ലേ? ഇവിടെ തുടങ്ങാം. എന്തൊന്നും ഓർഡർ ചെയ്ത മുളകിലിട്ട ഉള്ളി എങ്ങനെയുണ്ട്?
तंदूरी लच्छा पराठा मसाले अति प्रसाद अदा मटन कीम मटन भर फ्लैवर मसाल भर अल बिल्डिंग फ्लैट ഇവിടത്തെ ഒരു പാറ്റേൺ ആണല്ലേ മോമോസ് ഓടിയേ മോമോസ് കേക്കേ മോമോസ് കേക്കേ മോമോസ് കേ ഇവിടെ വന്നാക്കണം ഹേ ഇവിടെ ഇവിടെ സ്റ്റീംഡ് മോമോസ് ഫ്രൈഡ് ചീസ് മോമോസ് എങ്ങനെ മോമോസ് ചെയ്തതാ ഒരു ചീസും ഒരു ഫ്രൈഡും നമ്മ കണ്ട അവിടെ ദോശ ഉണ്ടോ ദോശ പല ടൈപ്പ് ദോശ ഇത് ദോശ ഇടുന്ന സ്ഥലമാണ് ദോശ കാണാൻ ഒന്നും ഒന്നിയൻ ദോശ എനിക്ക് ഉണ്ടാ എനിക്ക് ഉണ്ടാ ഉണ്ടാ ഒന്ന് മോമോസ് മതി കുറേ സാധനങ്ങളുണ്ടല്ലേ പിസ്സ ബർഗർ പിന്നെ ദേ ഇവിടെ ഷവർമ ഉണ്ട് ദേ അവിടെ ഷവർമ ഉണ്ട് ഇല്ലേ ആ അവിടെ ഷവർമ നമ്മൾ ഇപ്പോ ഓർഡർ ചെയ്തിരിക്കുന്നത് ഒരു ചീസ് മോമോസ് ആൻഡ് ഒരു ഫ്രൈഡ് മോമോസ് ഓക്കേ വരട്ടെ ഗൈസ് ഇപ്പോ നമ്മുടെ ഫ്രൈഡ് മോമോസ് വന്നിട്ടുണ്ട് ഫ്രൈഡ് മോമോസും കുറച്ച് മയണൈസും പിന്നെ ഒരു ഇതല്ലേ സോസ് അല്ലേ ഇത് ഇത് മറ്റേ മുളക് കൊണ്ടുണ്ടാക്കി ചമ്മന്തിയാണ് മുളക് ചമ്മന്തി കഴിച്ചു നോക്ക് മയണൈസിന് തൊലച്ചവള് എങ്ങനെയുണ്ട് ഞാൻ കഴിച്ചു ഇത് വെജാണോ തോന്നുന്നു चीस मोमोस वह मोमोसी पड़ता है चीस ग्रे ग्रेट चीस अड़ सोस कई तरह वाई मे वेज इतवण नोण वेज ചൂടില്ല स्कूटर स्कूटर पोकोल ഇപ്പോ സ്കൂട്ടറിനെ എല്ലാം നോക്കണ്ട സ്റ്റോറി സ്കൂട്ടറിനെ പൊക്കണ്ട ആരുടെ സ്കൂട്ടറിനെ അതോ പൊക്കി കൊണ്ടുപോകും പൊക്കി വണ്ടി കയറ്റി കൊണ്ടുപോയി ആ സ്കൂട്ടർ വന്ന് വീഴുന്നോ തീന്ന് ഇവിടുന്ന് ആൾക്കാരെല്ലാം അത് മാറ്റണം പാർക്കിങ്ങിൽ നിന്ന് മാറ്റണുണ്ട് കണ്ട അടിപൊളി
പക്ഷെ ഇവിടെ ഒരു തിരക്കും ഇല്ലാത്ത റോഡാണല്ലേ ഇത് ഒട്ടും ന്യായമില്ലാത്ത പ്രവൃത്തിയാണ് അല്ലേ ഇവര് കാണിക്കുന്നത് സത്യം ഒരു തിരക്കും ഇല്ലാത്ത റോഡ് പാർക്കിംഗ് സ്പേസ് ഉണ്ട് ആക്ച്വലി എന്നിട്ടും ഇവിടെ മാറി പാർക്കിംഗ് സ്പേസ് ഉണ്ട് എന്നിട്ടും വെറുതെ പൈസയ്ക്ക് വേണ്ടി കാണിക്കുന്നത് അതാണ് ഇത് വേറെ ഫൈനിന് വേണ്ടിയിട്ട് മാത്രം കാണിക്കണം സെയിം ബാംഗ്ലൂരിലും ഉണ്ട് ബാംഗ്ലൂരിലും ഈ പരിപാടിയാണ് ഒരു ബ്ലോക്കും ഇല്ലെങ്കിലും വണ്ടി എടുത്തോണ്ട് പ്രതികരി ഇതൊക്കെ നമ്മളവിടെ ആയിരുന്നെങ്കിൽ ഇപ്പൊ ചോദിച്ചേരെ എന്താ വണ്ടി എടുക്കണേന്ന് അല്ലേ മു ഏസപ്പോ ഇതാണ് നമ്മള് ഓർഡർ ചെയ്ത ഷവർമ ക്യൂ അന്തരല്ലേക്ക് ഓ ആ ഹാ ടീ കണ്ടില്ലേ കിഡിലെ ഒരു ഷവർമ അമ്മന്ന അപ്പൊ നമ്മള് ചിക്കൻ ഷവർമ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ഓക്കെ റോഡിൽ നിന്ന് ഇവിടെ വണ്ടികൾ എടുത്തോണ്ട് പോകുന്നു ഇവിടെ ചിക്കൻ ഷവർമ കഴിച്ചോ മറ്റേ ചീസ് ഷവർമയൊക്കെ ഉണ്ടല്ലേ ചീസ് ഒക്കെ ഇട്ടിട്ടല്ലേ ചീസ് ഇല്ലാത്ത നോർമൽ ഷവർമയാണ് ഓ കാണുമ്പോ തന്നെ കൊതി കഴിച്ചാണ് ഓ എങ്ങനെയുണ്ട് കിട്ടിയില്ല ഒന്നുകൂടെ കഴി ഒന്ന് നേരെ എങ്ങനെയുണ്ട് നമ്മള് നേരത്തെ വാങ്ങിച്ച പോലെ മട്ടൻ കീമയും മറ്റേ ഇതൊക്കെ എത്രയായിരുന്നു എല്ലാം കൂടെ 400 രൂപ അടിച്ചേ ഓക്കെ മൊമോസ് രണ്ടെണ്ണം കൂടെ മൊമോസ് 50 വെജ് 50 ചീസ് ഉള്ളത് 70 രൂപ ചിക്കൻ ചീസ് ഉള്ളത് 70 രൂപ ഇത് 80 രൂപ അപ്പോ ഇന്നത്തെ രാത്രി നമുക്ക് അടിപൊളി നല്ല വയറ് നിറയെ ഫുഡൊക്കെ കഴിച്ചു ഷവർമയൊക്കെ കഴിച്ചു നമ്മൾ പൂനെയുടെ തെരുവോരങ്ങളിലാണ് അപ്പോ ഇനി ഒരു വീഡിയോ ആയിട്ട് വരണവരേക്കും ഇറ്റ്സ് മീ അൽസമിൽ ഫൈസ് സൈനിങ് ഓഫ് ബൈ ബൈ.